കാനിബൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചില ദ്വീപുകളിൽ കാണുന്ന മനുഷ്യരെ തിന്നുന്ന ട്രൈബ്സ്, പിന്നെ നമ്മൾ സാങ്കല്പികമായി ഉണ്ടാക്കിയെടുക്കുന്ന ചില ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് കാർട്ടൂൺസിലും പിന്നെ റോങ് ടേൺ പോലുള്ള സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവരൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് സത്യം. തൻ്റെ സെയിം സ്പീഷീസിൽപ്പെട്ട ആളെ തന്നെ കഴിക്കുന്ന, അതായത് മൃഗമോ മനുഷ്യനോ ആയിക്കോട്ടെ, അയാളെയാണ് കാനിബൽസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇടയിൽ ജീവിച്ച 5 കാനിബൽസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇറ്റ്സ് മീ ശ്രീജിത്ത് ഹിയർ, വെൽക്കം ബാക്ക് ടു വോയ്സ് ഓഫ് ബിസാർഡ്. ഇയാളാണ് റിച്ചാർഡ് ചേസ്. 1977 ഡിസംബറിലാണ് ഇയാൾ ആദ്യത്തെ ഇരയെ കൊലപ്പെടുത്തുന്നത്. തൻ്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് അയാളെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. അതിനുശേഷം 3 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ ഇയാൾ വെടിവെച്ച് വീഴ്ത്തിയതിന് ശേഷം റേപ്പ് ചെയ്യുകയും അതിനുശേഷം അവരുടെ മൾട്ടിപ്പിൾ ഓർഗൻസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അവരുടെ ചോര കുടിക്കുകയും ചെയ്തു. ഇത് നടന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഇയാൾ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മയെയും 22 മാസവും പിന്നെ 6 വയസ്സും പ്രായമുള്ള ഒരു കുഞ്ഞിനെയും അതിനുശേഷം അയൽക്കാരിയായ ഒരു സ്ത്രീയെയും ഇയാൾ കൊന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന അമ്മയെ ഇയാൾ റേപ്പ് ചെയ്യുകയും അതിനുശേഷം അവളുടെ ചോര കുടിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്നവരുടെ തല ഇയാൾ പിളർന്ന് അവരുടെ തലച്ചോറ് ഭക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം അയൽവക്കത്തുള്ള 22 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് കതകിൽ മുട്ടുകയും അതിനുശേഷം അവളെ കൊലപ്പെടുത്തി ആ കുട്ടിയുടെ കാറ് കട്ടെടുക്കുകയും പിന്നീട് ആ കുട്ടിയുടെ ബോഡിയുമായി ഇയാൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. പിന്നീട് പോലീസുകാർ കൊലയാളിയായ ചേസിനെ കുറിച്ചുള്ള തുമ്പുകൾ കിട്ടിയതിന് ശേഷം ചേസിന്റെ അപ്പാർട്ട്മെന്റിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായി പോലീസുകാർ എത്തുന്നു. പിന്നീട് പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് ഒട്ടും സഹകരിക്കാത്ത ചേസ് തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. ഇയാൾ തന്നെയാണ് കൊലയാളി എന്ന് ഉറപ്പിച്ച പോലീസുകാർ അപ്പാർട്ട്മെന്റിന്റെ താഴെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഇയാളെ പിടികൂടിയപ്പോൾ ഇയാളുടെ ബാഗിൽ നിന്നും തൂക്കും കത്തി പോലുള്ള 1 ആയുധങ്ങൾ കണ്ടെത്തി. അതിനുശേഷം 6 പേരെ കൊന്ന ഇയാളെ കോടതി കുറ്റവാളി എന്ന് ഉറപ്പിക്കുകയും അതിനുശേഷം ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇയാൾ സെല്ലിൽ സൂയിസൈഡ് ചെയ്ത് തൻ്റെ ജീവൻ ഒടുക്കുകയായിരുന്നു. ജെഫ്രി ഡാമർ എന്ന് പറയുന്ന ഇയാളാണ് അമേരിക്ക കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് നൊട്ടോറിയസ് സീരിയൽ കില്ലർ. ഡാമർ ആദ്യത്തെ കൊലപാതകം ചെയ്യുന്നത് തൻ്റെ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയതിന് ശേഷമാണ്. ഇരയുടെ മാംസകഷ്ണങ്ങൾ ആസിഡിൽ ഡിസോൾവ് ചെയ്തതിന് ശേഷം ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഫ്ലഷ് ചെയ്ത് കളയുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. ഇത് നടന്ന് 9 വർഷത്തിന് ശേഷമാണ് ഇയാൾ അടുത്ത കൊലപാതകത്തിലേക്ക് പോകുന്നത്. 1980 മുമ്പായി 2 യുവാക്കളെയും 1980 അത് 4 ആയിട്ടും 1991 8 ആയിട്ടും ഈ കൊലപാതകങ്ങൾ വർദ്ധിച്ചു. പിന്നീട് 1991 ജൂലൈയോടുകൂടി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇയാളുടെ വീട്ടിൽ നിന്നും ഇരകളുടെ തലയോട്ടിയും മാംസവും കണ്ടെടുത്തു. ഇരയുടെ മാംസം ആസിഡിൽ ഡിസോൾവ് ചെയ്ത് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്ത് കളയുകയും അവരുടെ തലയോട്ടികളൊക്കെ പെയിൻറ് ചെയ്ത് തൻ്റെ ശേഖരത്തിൽ ചേർത്ത് വയ്ക്കുകയും അവരുടെയൊക്കെ അവയവങ്ങൾ ഇയാൾ തന്നെ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇയാളെ മരണം വരെ ജയിലിൽ ഇടാൻ കോടതി തീരുമാനിക്കുകയും ഇയാളെ ജയിലിലിടുകയും ചെയ്തു. അതിനുശേഷം 1994 നവംബർ 28 ജയിലിലുണ്ടായ ഒരു പ്രശ്നത്തിൽ അവിടെ ഉണ്ടായിരുന്ന പ്രതി തന്നെ ഇയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. ആർമിൻ മൈവസ് എന്ന് പറയുന്ന ഇയാൾ മറ്റുള്ള കാനിബൽസിൽ നിന്നും ഡിഫറൻ്റാണ്. എന്തെന്ന് വെച്ചാൽ ഇയാൾ കൊലപ്പെടുത്തിയത് ആർക്കാണോ മരിക്കാനും തൻ്റെ ശരീരം മറ്റൊരാൾ കഴിക്കാനും ആഗ്രഹിക്കുന്നു അയാളെയാണ് ഇയാൾ കൊലപ്പെടുത്തിയിരുന്നത്. 2001 ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റ്: എ മാൻ 18 to 30 ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ബീങ് കിൽഡ് ആൻഡ് ഈറ്റൺ. അതിനുശേഷം ഇയാൾക്ക് ഒരുപാട് റെസ്പോൺസ് വരികയും അതിൽ നിന്ന് ഒരാളെ ഇയാൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇര വീട്ടിലെത്തുകയും അയാളെ സ്ലീപ്പിംഗ് പിൽസും ആൾക്കഹോളും കൊടുത്ത് മയക്കിയതിനു ശേഷം അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അടുത്ത ഘട്ടത്തിലേക്കുള്ള കാര്യത്തിലേക്ക് കടക്കുകയും ചെയ്തു. അതിനുശേഷം ഇരയുടെ ജനന അവയവം മുറിച്ചു മാറ്റിയതിനു ശേഷം കഴിക്കാൻ ശ്രമിച്ചെങ്കിലും ആ പദ്ധതി നടന്നില്ല. അതിനുശേഷം ഇരയെ പല കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ പിന്നീട് കഴിക്കാനായി ഇയാൾ സൂക്ഷിച്ചു വെച്ചു. 10 മാസങ്ങൾ കൊണ്ട് ഇരയെ മുഴുവനായി കഴിച്ചു തീർത്ത ഇയാൾ ഇന്റർനെറ്റിൽ പിന്നെയും അതുപോലുള്ള ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തു. പക്ഷേ ഇത്തവണ ഇയാൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അയാളുടെ വീട്ടിൽ നിന്ന് 7 കിലോയോളം തൂക്കം വരുന്ന മനുഷ്യ മാംസവും
ഇരയെ കൊലപ്പെടുത്തുന്ന വീഡിയോയും പോലീസ് കണ്ടെടുത്തു. ആദ്യം ഇയാളെ കോടതി മാൻസ്ലോട്ടർ എന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തി 8.5 വർഷത്തേക്കിന് ഇയാളെ ശിക്ഷിച്ചു. പക്ഷേ പ്രോസിക്യൂട്ടർ വീഡിയോ ടേപ്പ് ആധാരമായി വെച്ച് ഇത് മാൻസ്ലോട്ടർ അല്ല, ഇതൊരു മർഡറാണ് എന്ന് വാദിക്കുകയും തന്റെ 8.5 വർഷം എന്ന ശിക്ഷ പരോളിന് സാധ്യതയില്ലാതെ മരണം വരെ ജയിൽ എന്ന ശിക്ഷയിലേക്ക് മാറ്റുകയായിരുന്നു. ഇസി സഗാവ എന്ന് പറയുന്ന ഇയാൾ ചെയ്ത കുറ്റകൃത്യം എന്തെന്നാൽ, ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും അവരെ ഭക്ഷിക്കുകയും ചെയ്തതാണ് ഇയാൾ ചെയ്ത കുറ്റം. പക്ഷേ ഇപ്പോഴത്തെ വസ്തുത എന്തെന്നാൽ, ഇയാൾ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇപ്പോഴും സ്വതന്ത്രനായി തന്നെ കഴിയുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. 1981 ഫ്രാൻസിലാണ് തൻ്റെ യൂണിവേഴ്സിറ്റി പഠനം തുടങ്ങുന്നത്. അപ്പോഴാണ് തൻ്റെ ക്ലാസ്മേറ്റും സുഹൃത്തുമായ സ്ത്രീയെ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിന്നറിന് വേണ്ടി വിളിക്കുന്നത്. അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന തൻ്റെ സുഹൃത്തിനെ വെടിവെച്ച് വീഴ്ത്തിയതിന് ശേഷം അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് 3 ദിവസത്തേക്ക് അവളുടെ ശരീരം മുറിച്ച് ഭക്ഷിക്കുകയും ബാക്കി വന്ന മാംസം സൂട്ട് കേസിലാക്കി ലേക്കിൽ കൊണ്ടുകളയാനുമായിരുന്നു പദ്ധതി. പക്ഷേ പദ്ധതി പാളുകയും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം കോർട്ടിൽ ചെന്ന് ഇയാളെ ഹാജരാക്കിയപ്പോൾ ഇയാൾ മെന്റലി അൺഫിറ്റ് ആണെന്നും ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചേർക്കാനും വിധിച്ചു. പിന്നീട് ഫ്രഞ്ച് അതോറിറ്റി ഇയാളെ തൻ്റെ സ്വന്തം രാജ്യമായ ജപ്പാനിലേക്ക് ഇയാളെ നാടുകടത്തുകയും ചെയ്തു. അതിനുശേഷം ഫ്രാൻസിൽ ഇയാളുടെ മേലിലുണ്ടായിരുന്ന കേസ് ഫയൽ മൊത്തം ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടി ജപ്പാനിൽ ഇയാളിൽ ഒരു കേസും ലീഗലായി ഫയൽ ചെയ്യപ്പെടാത്തതുകൊണ്ട് ഇയാളെ സ്വതന്ത്രനായി വിട്ടയക്കുകയായിരുന്നു ജപ്പാൻ. 1898 ഇദ്ദേഹത്തിൻ്റെ മാതാവ് ആൽബർട്ട് ഫിഷിന് 6 പേർ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അവിടെയുള്ള ആളുകൾ വിചാരിച്ചിരുന്നത് ഇദ്ദേഹവുമായി ബന്ധം വേർപ്പെടുത്തിയ ശേഷമാണ് 1917 ആ സ്ത്രീ പോയതെന്നാണ്. പക്ഷേ ഇയാൾ ആ സ്ത്രീയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സ്ത്രീ വേർപിരിയാൻ കാരണം മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള 19-നും 20-നും ഇടയ്ക്ക് പ്രായമുള്ള ആൺകുട്ടികളെ ഇയാൾ സെക്ഷുവലി ഹറാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാൾ 1919 ആളുകളെ കൊലപ്പെടുത്താൻ തുടങ്ങിയത്. കൊച്ചു പിള്ളേരെ ഇയാൾ നന്നോണം ആകർഷിക്കുകയും പിന്നീട് ആ പിള്ളേരെ കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മാംസങ്ങൾ വീട്ടിലേക്ക് എടുത്തു ചെല്ലുകയും ചെയ്യും. പക്ഷേ ഇയാൾ പിടിക്കപ്പെട്ടത് ഈ കൊലപാതകത്തോടെയാണ്. 1928 തൻ്റെ നെയ്ബറായി 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഇയാൾ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ മാതാപിതാക്കളോട് ബർത്ത്ഡേ പാർട്ടിക്ക് പോകുകയാണ് എന്ന വ്യാജേനെ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയ 10 വയസ്സുള്ള ഗ്രേസ് എന്ന പെൺകുട്ടി തിരിച്ചു വന്നില്ല. അതിനുശേഷം 1934 ഗ്രേസിൻ്റെ അമ്മ ഒരു ലെറ്റർ കൈപ്പറ്റുകയാണ്. ആ കത്ത് എഴുതിയിരുന്നത് ആർമിൻ ഫിഷ് തന്നെയാണ്. അതിലുണ്ടായിരുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ മകളെ ആരും ഇല്ലാത്തൊരു വീട്ടിലേക്ക് വിളിച്ചു ചെന്ന് കഴുത്ത് നെരിച്ച് കൊല്ലുകയും പിന്നീട് പല കഷ്ണങ്ങളാക്കി അവരെ ഭക്ഷിക്കുകയും ചെയ്തു എന്നായിരുന്നു അകത്തിൽ. പിന്നീട് പോലീസുകാർ ആ ലെറ്റർ ട്രേസ് ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയും കോടതി അയാൾക്ക് മരണശിക്ഷ നൽകുകയും ചെയ്തു. പിന്നീട് 1936 ജനുവരി 16 ഇലക്ട്രിക് ചെയർ ഉപയോഗിച്ച് ഇയാളുടെ വധശിക്ഷ നടപ്പിലാക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ നിങ്ങൾക്കേതാണ് ഏറ്റവും ക്രൂവലായിട്ട് തോന്നിയ ആൾ എന്നും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.